റോഡും താൽക്കാലിക പാലവും വെള്ളത്തിൽ മുങ്ങിയതോടെ വെള്ളക്കെട്ടിലൂടെ മൃതശരീരവും വഹിച്ച് ബന്ധുക്കൾ. തിരുവല്ല വേങ്ങൽ ചാലക്കുഴിയിലാണ് സംഭവം. ചാന്തുരത്തിൽ വീട്ടിൽ ജോസഫ് മർക്കോസിന്റെ മൃതദേഹമാണ് വെള്ളക്കെട്ടിലൂടെ കൊണ്ടുപോയത്. വിശദാംശങ്ങളുമായി കൃഷ്ണമോഹൻ ചേരുകയാണ്. കൃഷ്ണമോഹൻ, ഈ റോഡും നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക പാലവും വെള്ളത്തിൽ മുങ്ങിയതാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ ആ പ്രദേശത്തെ സാഹചര്യം എന്താണ്? മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? വ്യാഴാഴ്ചയാണ് ഈ വയോധികൻ മരിച്ചത്. അതിനുശേഷം പിന്നെ മൃതദേഹം മോർച്ചറിയിലായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ഈ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചു. ഇന്നലെ മുതൽ തന്നെയും മഴ ഉണ്ടായിരുന്നു പ്രദേശങ്ങളിൽ, അപ്പക്കുട്ടാട് മേഖലയിലടക്കം. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം കൊണ്ടുവരുന്നതിനായി ഒരു താൽക്കാലിക പാലം, 150 മീറ്ററോളം വരുന്ന താൽക്കാലിക പാലം നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് നിർമ്മിച്ചു. പക്ഷേ ഈ മഴ കഴിഞ്ഞ ദിവസം ശക്തമായതോടുകൂടി വെള്ളക്കെട്ട് ഒഴിയാത്ത സാഹചര്യം, താൽക്കാലിക പാലവും മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് പിന്നീട് വളരെ ബുദ്ധിമുട്ടി ഈ മൃതദേഹം ഇത്തരത്തിൽ ചുമന്നുകൊണ്ട് ഇക്കരെ എത്തിക്കേണ്ടി വന്നത്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 6 മാസകാലവും വെള്ളക്കെട്ടിൽ കിടക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. പ്രദേശവാസികൾ പറയുന്നത് പലപ്പോഴായി ഈ പെരിങ്ങര പഞ്ചായത്താണിത്, പഞ്ചായത്തോട് തുടങ്ങി ജില്ലാ പഞ്ചായത്ത് തുടങ്ങി എല്ലാവരെയും പലപ്പോഴായി ഈ പ്രദേശത്ത് ഈ വെള്ളക്കെട്ടിന്റെ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം ഉൾപ്പെടെ നൽകിയിരുന്നു. പക്ഷേ 6 മാസവും വെള്ളത്തിൽ തന്നെ കഴിയേണ്ട ഒരു ദുരവസ്ഥ ഈ പ്രദേശവാസികൾക്കുണ്ട്. അതിന് പരിഹാരമില്ല. അതിന്റെ ഒരു മറ്റു ദുരിത കാഴ്ചയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മരണം സംഭവിക്കുമ്പോൾ ആളുകൾക്ക് അവരുടെ മൃതദേഹം വീടുകളിൽ നിന്ന് കൊണ്ടുവരാനോ അവിടുന്ന് ശുശ്രൂഷ കർമ്മങ്ങൾക്കായി ഇപ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോയ കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ കൊണ്ടുപോകാനോ ഒന്നും പറ്റാത്ത സാഹചര്യം, ഇത്തരത്തിൽ ബുദ്ധിമുട്ടി വേണം മൃതശരീരം പോലും പുറത്തേക്ക് കൊണ്ടുപോകാൻ. എന്തായാലും ഈ വെള്ളക്കെട്ടിനും ദുരിതത്തിനും ഈ 6 മാസവും വെള്ളത്തിൽ കിടക്കുന്ന ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം വേണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരെ ആവശ്യപ്പെടുന്നത്. ശരി, കൃഷ്ണമോഹനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.